വ്യൂവേഴ്സ്, കുക്കിംഗ് പാരഡൈസിന്റെ ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ഒരു പ്ലം കേക്ക് ആണ് തയ്യാറാക്കുന്നത്. സാധാരണ നമ്മൾ പ്ലം കേക്ക് തയ്യാറാക്കുന്നത് റം പോലെയുള്ള ഏതെങ്കിലും ഒരു ആൽക്കഹോളിൽ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം സോക്ക് ചെയ്ത് വെച്ച ശേഷമാണ്. ഇത് നമ്മൾ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ട് എൻ്റെ മുന്തിരി ജ്യൂസിൻ്റെ കുരു നീക്കിയ ശേഷം മിക്സിയിൽ അടിച്ചെടുത്ത് ജ്യൂസായി അരിച്ചെടുത്ത് അതിലാണ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കുന്നത്. ഇതിവിടെ നമുക്ക് അരമണിക്കൂർ നേരം സോക്ക് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ക്യാരമൽ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാരയാണ് ക്യാരമലാക്കുന്നത്. ആദ്യം ഇത് വെള്ളം ചേർക്കാതെയാണ് നമ്മൾ ക്യാരമൽ തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം ലോ ഫ്ലെയിമിലിട്ട് വേണം ക്യാരമൽ തയ്യാറാക്കിയെടുക്കാൻ. പഞ്ചസാരയുടെ നിറം മാറി ഏകദേശം ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇത് നല്ലപോലെ ബ്രൗൺ കളറാകുമ്പോൾ തീരെ ലോ ഫ്ലെയിമിലിട്ട ശേഷം മാത്രം അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒഴിച്ച് നന്നായി തിളച്ച് അതിലെ കട്ടകളെല്ലാം മാറി നന്നായി മെൽറ്റായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാനായി വയ്ക്കാം. ഇനി നമുക്ക് മിക്സിയിലിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ കുറച്ച് സ്പൈസസും കൂടി ഇടുന്നുണ്ട്. നമുക്ക് കേക്കിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടി ഒന്ന് റിച്ച് ആകാനായിട്ടാണ് നമ്മൾ ഇതും കൂടി ചേർക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് ജാതിക്ക പൊടിച്ചതും 5 ഗ്രാമ്പും 5 ഏലക്കായുടെ തൊലി കളഞ്ഞതും 1 സ്പൂൺ കറുവാപ്പട്ടയുടെ പൊടിയുമാണ് ചേർക്കുന്നത്. ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് ആയ മൈദ അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദയും 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡായും 1 നുള്ള് ഉപ്പുമാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞ് ഇനി നമുക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ജ്യൂസിൽ നിന്നും പിഴിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കും. നന്നായി പിഴിയണമെന്നില്ല, എന്നാൽ ജ്യൂസിൻ്റെ അംശം ഡ്രൈ ഫ്രൂട്ട്സിൽ ചെറുതായി മാത്രമേ കാണാൻ പാടുള്ളൂ. ഈ ജ്യൂസ് നമുക്ക് പിന്നീട് ആവശ്യമുള്ളതാണ്, ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ച കാഷ്യൂനട്ടും കൂടി ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് അല്പം മൈദയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. കേക്ക് തയ്യാറാക്കിയെടുക്കുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് കേക്കിൻ്റെ അടിഭാഗത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ അല്പം മൈദ പുരട്ടുന്നത്. ഇനി കേക്കിനാവശ്യമായ എഗ്ഗ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അതിനായിട്ട് ഞാനിവിടെ 2 എഗ്ഗ് മാത്രമേ ഇതിന് ചേർക്കുന്നുള്ളൂ. ഇതിൻ്റെ എഗ്ഗ് വൈറ്റും എഗ്ഗ് യോക്കും 2 സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാരയുടെ പകുതിയോളം ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി എഗ്ഗ് യോക്കിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് ബാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര കൂടി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 3/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് ഒന്നും കൂടി ചെറുതായി ബീറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മൈദ കുറേശ്ശായി ഇട്ട് കൊടുത്ത് 1 സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന എഗ് വൈറ്റിൻ്റെ മിക്സും കൂടെ ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങയുടെ തൊലി ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ക്യാരമൽ തണുത്ത് വന്നിട്ടുണ്ട്. അതും കൂടി നമ്മൾ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സാധാരണ കേക്കിന് തയ്യാറാക്കുന്ന ബാറ്ററിനെക്കാട്ടിൽ പ്ലം കേക്കിൻ്റെ ബാറ്റർ കുറച്ചുകൂടി ടൈറ്റ് ആയിരിക്കും. എന്നാലിത് എല്ലാ ഭാഗത്തും ക്യാരമൽ എത്തത്തക്ക വിധത്തിൽ നമ്മൾ നന്നായി ഒന്ന് ഇളക്കിയെടുത്ത് വേണം ഇത് കേക്കിൻ്റെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇനി നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത ശേഷം ഇതിന് മുകളിലേക്ക് മുഴുവനായുള്ള കാഷ്യൂനട്ടോ കിസ്മിസോ ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം.
ഓവൻ ഞാനിവിടെ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതാണ്. സാധാരണ കേക്ക് തയ്യാറാക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ ടൈം വേണം പ്ലം കേക്ക് തയ്യാറാക്കിട്ടാൻ. ഇതിനായിട്ട് ഞാനിവിടെ 180 ഡിഗ്രിയിൽ 45 മിനിറ്റാണ് ഞാനിവിടെ ടൈമർ വെച്ചിരിക്കുന്നത്. 45 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്കിത് കേക്ക് ബേക്കായി ഒന്ന് നോക്കാം. കേക്ക് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൊക്കെ നല്ല നിറത്തിലായി, പ്ലം കേക്കിൻ്റെ അതേ നിറത്തിൽ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഗ്രേപ്പ് ജ്യൂസ് ഒരു ബ്രഷ് കൊണ്ട് ചെറുതായി തേച്ചു കൊടുക്കാം. കേക്ക് നമ്മുടെ ജ്യൂസ് നന്നായി അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതോടുകൂടി തന്നെ കേക്കിന് നല്ല നിറവും പുറമെ നല്ലൊരു ഗ്ലേസിങ്ങും കേക്ക് നല്ലൊരു സോഫ്റ്റും ആയി കിട്ടും. കേക്ക് തയ്യാറാക്കി അന്ന് തന്നെ ഞാൻ കട്ട് ചെയ്യുന്നില്ല. കേക്ക് ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഞാൻ ഇതിവിടെ കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ കേക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കേക്ക് ഒട്ടും തന്നെ പൊടിഞ്ഞു പോകാതാണ് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ബേക്കറിയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റാണ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഈ പ്ലം കേക്ക്. ഇത് ഈ ക്രിസ്മസിന് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വി വിഷ് യു അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.